ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നതാണ്. അതുൾപ്പെടെ മലയാളത്തിന് 5 അവാർഡുകളോളം ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇഫക്ട്സ് സിദ്ധാർത്ഥ് പ്രിയദർശന് അവാർഡ്, വസ്ത്രാലങ്കാരത്തിനും മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ സുജിത് സുധാകരനാണ് അവാർഡ്. മികച്ച ഗാനരചനയ്ക്ക് പ്രഭാവർമ്മയ്ക്ക് അവാർഡ്. കോളാമ്പി എന്ന ചിത്രത്തിൽ മികച്ച ഛായാഗ്രാഹകൻ ഗിരീഷ് ഗംഗാധരൻ ജെല്ലിക്കെട്ട് എന്ന ചിത്രം. മികച്ച സഹനടൻ വിജയ് സേതുപതിയാണ്. മികച്ച നടൻ മനോജ് വാജ്പേയും ഒപ്പം തന്നെ ധനുഷുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം മാത്തുക്കുട്ടി സേവ്യറിന് ലഭിച്ചു. ചിത്രം ഹെലൻ എന്ന ചിത്രമാണ്. മികച്ച നടി കങ്കണ റണൌട്ടാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ. മികച്ച നടന്മാർ ധനുഷും മനോജ് വാജ്പേയുമാണ്. ധന്യ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ധന്യ, മലയാളത്തിന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുരസ്കാര തിളക്കമാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം, പ്രധാനപ്പെട്ട അവാർഡുകൾ, മികച്ച ചിത്രം ഉൾപ്പെടെ കരസ്ഥമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് മലയാളത്തിന് അഭിമാനിക്കാനുള്ളത്? രേണുക സൂചിപ്പിച്ച പോലെ ഒരുപാട് അഭിമാനിക്കാനുള്ള ഒരു നാഷണൽ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ചിത്രങ്ങൾക്കെല്ലാം തന്നെ അവാർഡ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മികച്ച ചിത്രം തന്നെയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന പ്രിയദർശൻ ചിത്രത്തിനാണ് ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ പ്രിയദർശന്റെ മകനായ സിദ്ധാർത്ഥ് പ്രിയദർശനാണ് സ്പെഷ്യൽ എഫക്റ്റിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. അങ്ങനെ 3 അവാർഡുകളാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ജെല്ലിക്കെട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജെല്ലിക്കെട്ടിനൊക്കെയുള്ള അവാർഡുകൾ പ്രതീക്ഷിക്കുന്നു എന്ന്. അപ്രതീക്ഷിതമായി വന്നത് ഹെലന്റെ അവാർഡ് മാത്രമാണ്. വളരെ സന്തോഷം നൽകുന്ന അവാർഡ് കൂടിയാണ്. മികച്ച നവാഗത സംവിധായകന് മാത്തുക്കുട്ടി സേവിയർ അവാർഡ് നേടിയിരിക്കുന്നു. കൂടാതെ പ്രഭാവർമ്മയ്ക്ക് കോളാമ്പി എന്ന ചിത്രത്തിലൂടെ മികച്ച വരികൾക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട്. അതെ, അതുപോലെ സുജിത് സുധാകർ വസ്ത്രാലങ്കാരം, അത് പ്രിയദർശന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലൂടെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട, കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പ്രിയദർശന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം. കാരണം അത്രയും ഏറെ സവിശേഷതകളുമായി വലിയ ബിഗ് ബജറ്റ് ചിത്രം ഇറങ്ങാനിരിക്കുമ്പോഴാണ് ഈ അവാർഡ് കൂടി അതൊരു ഇരട്ടി മധുരമായി വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഹെലൻ എന്ന ചിത്രത്തിൽ 2 അവാർഡുകളാണ്. മികച്ച സംവിധായകൻ, നവാഗത സംവിധായകനും മേക്കപ്പ് അവാർഡും ഹെലനാണ്. ഏറെ കേരളത്തിൽ എല്ലാം മലയാളികളും ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു ഹെലൻ എന്ന ചിത്രത്തിൽ അന്നാബന്റെ വേഷം, ഇല്ലെങ്കിൽ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ മേക്കപ്പിനാണ് രഞ്ജിത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അസുരൻ എന്ന ചിത്രം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട, രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരു വലിയ ചിത്രമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാം. അസുരൻ എന്ന വെട്ടിമാരൻ ചിത്രത്തിനാണ് മികച്ച തമിഴ് ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച നടനായി ധനുഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും അസുരൻ എന്ന ചിത്രത്തിലൂടെയാണ്. ബിരിയാണി നമുക്ക് സംസ്ഥാന അവാർഡിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. അതും ഇത്തവണ അവാർഡിന് അർഹമായിരിക്കുന്നു. അതുൾപ്പെടെ പണിയ ചിത്രം മനോജ് കാനയുടെ കഞ്ചീര, അതും സംസ്ഥാന അവാർഡിന് അർഹമായതാണ്. അങ്ങനെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന, ശരി, ശ്രീ റസൂൽ പൂക്കുട്ടി നമുക്കൊപ്പം വീണ്ടും ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റസൂൽ പൂക്കുട്ടി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. മികച്ച ശബ്ദലേഖനത്തിനുള്ള, ഒരിക്കൽ കൂടി അവാർഡിതനാകുമ്പോൾ എന്താണ് തോന്നുന്നത്? കാരണം അത് ഒത്തസരിപ്പ് വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫിലിം ആയിരുന്നു. കാര്യം സൗണ്ടിന്റെ ഒരു നരേറ്റീവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയുടെ കഥ പോകുന്ന ഒരു ചിത്രമായിരുന്നു. അതിന് കഴിഞ്ഞ വർഷം MPS കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമ കിട്ടിയപ്പം അത് എന്താ പറയാ, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഓരോ അവാർഡ് കിട്ടുമ്പോഴും അത് നമുക്ക് തരുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണല്ലോ. പ്രതീക്ഷിച്ചിരുന്നോ ഈ ചിത്രത്തിന്? ഇല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി മികച്ച ചിത്രം ഉൾപ്പെടെയുള്ള അവാർഡുകൾ മലയാളത്തിനുണ്ട്. അങ്ങനെ മലയാളത്തിന് വലിയൊരു പ്രാതിനിധ്യം ഇപ്പോഴത്തെ പുരസ്കാര പ്രഖ്യാപനത്തിൽ വരുന്നു. അത് എത്രമാത്രം അഭിമാനം നൽകുന്നു. താങ്ക് യു. അതെ, ഞാനും എനിക്ക് മലയാള സിനിമയ്ക്ക് അല്ല കിട്ടിയെങ്കിലും, പക്ഷേ മലയാള സിനിമ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഒരു ഇന്ത്യൻ സിനിമയിൽ ഇന്ന് മലയാള സിനിമയ്ക്കുള്ള ഒരു സ്റ്റാച്ചർ, അത് പിന്നെ പുതിയ തലമുറയുടെ പുതിയ ജനറേഷന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ്. അതിന്
എന്റെ എല്ലാ മലയാളി സിനിമാ പ്രേക്ഷകർക്കും പ്രവർത്തകർക്കും ഇതോടൊപ്പം ഞാൻ എന്റെ സന്തോഷം പങ്കുചേരുന്ന എല്ലാ അഭിനന്ദനങ്ങളും അവർക്ക് അറിയിക്കും. ശരി, വളരെ നന്ദി ശ്രീ റസൂൽ പൂക്കുട്ടി. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം, അദ്ദേഹം നമ്മളിലൂടെയാണ് അവാർഡ് കിട്ടിയ വിവരം അറിയുന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ അത്രയധികം സന്തോഷം. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. മികച്ച ശബ്ദലേഖനത്തിനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തിയിരിക്കുന്നു. അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു. മലയാളത്തിന് കൂടുതൽ അവാർഡുകൾ ലഭിച്ചതിനുള്ള സന്തോഷം മലയാളി എന്ന നിലയിൽ കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ധന്യ ബിരിയാണി ഉൾപ്പെടെയുള്ള മറ്റ് ചിത്രങ്ങൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അതെ, രേണുക, അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നോൺ ഫീച്ചർ ഫിലിമിൽ നിന്നും ഉണ്ട്. കാരണം മികച്ച കുടുംബ ചിത്രമായ ഒരു പാതിരാസ്വപ്നം പോലെ എന്ന ശരൺ വേണുഗോപാലിന്റെ ചിത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ബിരിയാണിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, മികച്ച നടി സംസ്ഥാന അവാർഡ് നേടിയിരുന്ന കനി കുസൃതി അഭിനയിച്ച ബിരിയാണി, സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണിക്കാണ് പ്രത്യേക പരാമർശമുള്ളത്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്. മികച്ച പണിയ സിനിമ കെഞ്ചീര തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മനോജ് ഖാന സംവിധാനം ചെയ്ത കെഞ്ചീരയും കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്, മലയാള ചിത്രം അല്ലെങ്കിൽ കൂടി. അങ്ങനെയുള്ള നിരവധി നേട്ടങ്ങളാണ്. നേരത്തെ റസൂൽ പൂക്കുട്ടി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിനുള്ള പ്രാധാന്യം അത് എത്രത്തോളം എന്നത് വളരെ വ്യക്തമാക്കുന്ന ഒരു അവാർഡ് പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. കാരണം ഓരോ സെക്ഷനിലും ഒരു മലയാള ചിത്രമില്ലെങ്കിൽ ഒരു മലയാളിയായ ടെക്നീഷ്യൻ എങ്കിലും ഇല്ലാതെ പോകുന്ന വർഷങ്ങൾ കുറവായിരിക്കുന്നു. മലയാളത്തിന്റെ അത്രയും വലിയ സംഭാവനയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് സ്പെഷ്യൽ എഫക്ട്, മേക്കപ്പ്, വസ്ത്രം, വരികൾ, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നേടിയിരിക്കുന്നത് മലയാള ചിത്രങ്ങളാണ് എന്നതാണ് ഈ വർഷത്തെ 2019 അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴുള്ള ഏറ്റവും വലിയ സവിശേഷത.